ഹലോ ഓൾ വെൽക്കം ടു ഇ സി സ്കോട്സ് ഇറ്റ്സ് മീ ഹരിത ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആറാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ചാപ്റ്റർ സിക്സ് ആണ് ഒന്നിച്ച് നിലനിൽക്കാം ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആവാസം ആവാസവ്യവസ്ഥ ഭക്ഷ്യശൃംഖല ഭക്ഷ്യശൃംഖല ജാലം ഫുഡ് ചെയിൻ ഇവയൊക്കെയാണ് അപ്പോൾ തുടങ്ങിയാലോ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് ആവാസം ആവാസ വ്യവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നല്ലേ ഓരോ ജീവിയും ജീവിക്കുന്ന ചുറ്റുപാടുണ്ടല്ലേ അപ്പോൾ ആ ജീവി ജീവിക്കുന്ന ചുറ്റുപാടിനെയാണ് അതിൻ്റെ ആവാസം എന്ന് പറയുന്നത് ഇപ്പം ഒരു മീനാണെങ്കിൽ മീൻ കടലിലോ അല്ലെങ്കിൽ കുളത്തിലോ അങ്ങനെയൊക്കെ ആയിരിക്കും ജീവിക്കുന്നത് അല്ലെ അക്വറിയത്തിലോ അപ്പോൾ അക്കോരയത്ത് ജീവിക്കുമ്പം അത് നമ്മൾ പുതിയതായിട്ടുണ്ടാക്കിയ ഒരു ആവാസമാണല്ലേ അപ്പം ആവാസം ആവാസ വ്യവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാണ് ആവാസം എന്ന് പറയുന്നത് അപ്പം അക്വറിയത്തിലിട്ടുള്ള ഒരു മീനിന് അതിൻ്റെ ആവാസം തന്നെ വ്യത്യസ്തമായിരിക്കും പുതിയതായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തതൊന്നാണല്ലോ അല്ലേ അപ്പം ആ ഒരു അക്വറിയത്തിലിട്ട മീനിൻ്റെ ഒരു വിഷമം കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ അതാണ് ഞാൻ ആ ഒരു എക്സാമ്പിൾ പറഞ്ഞത് അടുത്തത് ജീവീയ ഘടകങ്ങളും അജീവിയ ഘടകങ്ങളും ഉൾപ്പെടുന്ന അവയുടെ പരസ്പര ബന്ധത്തിലൂടെ നിലനിൽക്കുന്നതുമായ സംവിധാനമാണ് ആവാസ വ്യവസ്ഥ അപ്പോൾ ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ് ജീവിയ ഘടകങ്ങളും ജീവനുള്ള വസ്തുക്കളും ജീവനില്ലാത്ത അജീവിയ ഘടകങ്ങളും ഉൾപ്പെടുന്നതും അവയുടെ പരസ്പര ബന്ധത്തിലൂടെ നിലനിൽക്കുന്നതുമായ സംവിധാനമാണ് ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ആവാസ വ്യവസ്ഥയ്ക്ക് ആണ് കാവ് വയൽ കാട് പൂന്തോട്ടം തുടങ്ങിയവ കാവിലാണെങ്കിലും അവിടെ അജീവിക വസ്തുക്കളും ജീവനുള്ള വസ്തുക്കളുണ്ട് അല്ലേ വയൽ കാട് പിന്നെ അതേപോലെ പൂന്തോട്ടം ഓക്കെ അടുത്തതാണ് ഭക്ഷ്യശൃംഖല എന്ന് പറയുന്നത് ഭക്ഷ്യശൃംഖല എന്ന് പറഞ്ഞാൽ ഫുഡ് ചെയിൻ ഇവിടെ നമ്മുടെ ചാപ്റ്ററിൽ നിന്നുള്ള ഒരു എക്സാമ്പിളാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അതായത് പുല്ല് പുല്ല് തിന്നുന്ന പുൽച്ചാടി പുൽച്ചാടി തിന്നുന്ന തവള അതേപോലെ തവളയെ തിന്നുന്ന പാമ്പ് ഇങ്ങനെയാണ് ഒരു ഫുഡ് ചെയിൻ പോകുന്നത് അപ്പോൾ അടുത്തതാണെങ്കിൽ ഇവിടെ കുറേ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇതിൽ നിന്നൊക്കെ നമുക്ക് ഫുഡ് ചെയിൻസ് കണ്ടുപിടിക്കാം അപ്പോൾ എങ്ങനെയാണ് പുല്ല് പുല്ല് തിന്ന പുൽച്ചാടി പുൽച്ചാടി തിന്നുന്ന കോഴി കോഴി തിന്നുന്ന കുറുക്കൻ അങ്ങനെയൊക്കെ നമുക്ക് ഫുഡ് ചെയിൻസ് ഉണ്ടാക്കാം അതേപോലെ ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് കൂടി ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് പുല്ല് പുല്ല് തിന്നുന്ന മാൻ മാനെ തിന്നുന്ന സിംഹം അതേപോലെ അടുത്തതൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ആദ്യമായിട്ട് വരുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ രണ്ടാമതോ വരുന്നത് മാന് പുൽച്ചാടി പുഴു പുൽച്ചാടി പുഴു ഒക്കെ കഴുകി കഴിക്കുന്നത് എന്താണ് സസ്യങ്ങളാണ് പുല്ലായിരിക്കും അല്ലേ ഇത്തരം കാണുന്ന ആഹാര ബന്ധങ്ങളെയാണ് എന്ത് പറയുന്നത് ഫുഡ് ചെയിൻസ് അല്ലെങ്കിൽ ഭക്ഷ്യ ശൃംഖല എന്ന് പറയുന്നത് തിരിച്ചു വരാം അപ്പോൾ ഭക്ഷ്യശൃംഖലയാണ് പറയുന്നത് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് പുല്ല് പുല്ല് തിന്നുന്ന മാൻ മാന്യത്തിൽ തിന്നുന്ന സിംഹം അല്ലെങ്കിൽ പുല്ല് പുൽച്ചാടി തവള പാമ്പ് അപ്പോൾ ഇത്തരം ആഹാര ബന്ധങ്ങളെയാണ് ഭക്ഷ്യശൃംഖല ഫുഡ് ചെയിൻസ് എന്ന് പറയുന്നത് ഭക്ഷ്യശൃംഖലകളിലെ ആദ്യ കണ്ണി എപ്പോഴും എന്തായിരിക്കും ഹരിത സസ്യമായിരിക്കും നമ്മൾ നേരത്തെ കണ്ടല്ലേ ആദ്യ കണ്ണി എപ്പോഴും എന്താണ് ഹരിത സസ്യമായിരിക്കും അവസാന കണ്ണികളായി വരുന്നത് പൊതുവേ മാംസഭോജികളായിരിക്കും അപ്പോൾ അവസാനം വരുന്നത് ഏതെങ്കിലും ഒരു മാംസഭോജിയായിരിക്കും ഇടയ്ക്കുള്ളവ സസ്യഭോജികളോ അല്ലെങ്കിൽ മിശ്രഭോജികളോ ആകാം അടുത്ത് നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള മറ്റൊരു ചാർട്ടാണ് ഒരു വലിയ ഫുഡ് ചെയിൻ ആണ് അല്ലെ പുല്ല് പുല്ല് തിന്നുന്ന മുയൽ മുയലിനെ തിന്നുന്ന സിംഹം അല്ലെങ്കിൽ മുയലിനെ തിന്നുന്ന പുലി അതല്ലെങ്കിൽ പുല്ല് പുല്ല് തിന്നുന്ന മാൻ മാനിനെ തിന്നുന്ന സിംഹം അല്ലെങ്കിൽ പുലി അല്ലെങ്കിൽ പുല്ല് പുല്ല് തിന്നുന്ന ആട് ആടിനെ തിന്നുന്ന പുലി സിംഹം അല്ലെങ്കിൽ മനുഷ്യൻ ഇങ്ങനെ വരാം അല്ലെങ്കിൽ പുല്ല് പുല്ല് തിന്നുന്ന പുഴു പുഴുവിനെ തിന്നുന്ന കോഴി കോഴിയെ തിന്നുന്ന മനുഷ്യൻ ഇങ്ങനെ വരാം അതേപോലെ പുല്ല് പുല്ല് തിന്നുന്ന പുഴു പുഴുവിനെ തിന്നുന്ന തവള തവളയിൽ തിന്നുന്ന പാമ്പ് പാമ്പിനെ തിന്നുന്ന പരുന്ത് ഇങ്ങനെയുള്ള കുറേ ഫുഡ് ചെയിൻസ് നമുക്ക് ഇവിടെ കാണാം അല്ലേ സോ ഇത് ാണ് നമ്മൾ എന്ന് പറയുന്നത് ഭക്ഷ്യ ജാലം അല്ലെങ്കിൽ ഫുഡ് വെബ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഭക്ഷ്യ ശൃംഖലയാണ് പഠിച്ചത് ഫുഡ് ചെയിൻ ആണ് പഠിച്ചത് വിവിധ ഭക്ഷ്യ ശൃംഖലകൾ ഒന്നിച്ചു ചേർന്നുണ്ടാകുന്നതാണ് ജാലം അപ്പോൾ നമ്മൾ ഈ കാണിച്ചിട്ടുള്ള ഓരോ ഭക്ഷ്യ ശൃംഖലയും ഒരുമിച്ച് കൂടി ഒരു വലിയ ശൃംഖലാ ജാലമായി മാറുന്നതാണ് ഭക്ഷ്യ ജാലം ഫുഡ് വെബ് എന്ന് പറയുന്നത് പ്രകൃതിയിലുള്ളത് എന്താണ് ഭക്ഷ്യ ശൃംഖലാജാലമാണ് പ്രകൃതിയിൽ ഭക്ഷ്യ ശൃംഖലാജാലമാണ് ഉള്ളത് എല്ലാവർക്കും മനസ്സിലായി വിശ്വസിക്കുന്നു ടോപ്പിക്കിലേക്ക് പോവാണ് ഉൽപാദകർ ആരായിരിക്കും ഉൽപാദകർ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് ഹരിതസസ്യങ്ങളാണ് ഹരിതസസ്യങ്ങളാണ് നമ്മൾക്ക് ഈ ഒരു ഫുഡ് ചെയിൻ തുടങ്ങുന്നത് നമ്മൾ പറഞ്ഞു ഹരിതസസ്യത്തിൽ നിന്നായിരിക്കും ഈ ഒരു ഫുഡ് ചെയിനുള്ള എല്ലാവരെയും ഒന്ന് ഓർത്തു നോക്കിയേ അതിൽ സ്വയം ആഹാരം നിർമ്മിക്കുന്നത് ആര് ആര് മാത്രമാണ് ഹരിതസസ്യങ്ങളാണ് സോ ഹരിതസസ്യങ്ങൾ സ്വയം ആഹാരം നിർമ്മിക്കുന്നു അതിനാൽ അവയെ എന്തു പറയുന്നു ഉൽപാദകർ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നു ആഹാരത്തിനായി മറ്റു ജീവികളെ ആശ്രയിക്കുന്ന ജീവികളെ ഉപഭോക്താക്കൾ കൺസ്യൂമേഴ്സ് എന്ന് വിളിക്കുന്നു അപ്പം കൺസ്യൂമേഴ്സും പ്രൊഡ്യൂസേഴ്സാണെന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ഉല്പാദകർ അത് ഹരിതസസ്യങ്ങളാണ് അവ സ്വയം ആഹാരം നിർമ്മിക്കുന്നവയാണ് അത് അതേപോലെ ആഹാരത്തിനായി മറ്റു ജീവികളെ ആശ്രയിക്കുന്ന ജീവികളെയാണ് ഉപഭോക്താക്കൾ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് സസ്യങ്ങൾക്ക് ആഹാരം നിർമ്മിക്കാനും വളരാനും ചില പോഷക ഘടകങ്ങൾ ആവശ്യമാണ് അപ്പോൾ സ്വയം ആഹാരം നിർമ്മിക്കുന്ന ആൾക്കാരാണ് ഹരിത സസ്യങ്ങൾ പക്ഷേ അവയ്ക്ക് ആഹാരം നിർമ്മിക്കാനും അതേപോലെ വളരാനും ചില പോഷക ഘടകങ്ങൾ ആവശ്യമാണ് ഇത് എവിടെ വേണം മണ്ണിൽ വേണം എങ്ങനെയാണ് ഇത് മണ്ണിലെത്തുന്നത് ഇവ സസ്യങ്ങൾ മണ്ണിൽ നിന്നും നിരന്തരം വലിച്ചെടുക്കുന്നവയാണ് വേണം പോഷക ഘടകങ്ങൾ എങ്ങനെയാണ് മണ്ണിലേക്ക് എത്തുന്നത് ജൈവാവശിഷ്ടങ്ങളൊക്കെ മണ്ണിൽ കിടന്ന് വിഘടിച്ചിട്ടാണ് നമ്മ സസ്യങ്ങൾക്ക് വേണ്ട പോഷക ഘടകങ്ങളൊക്കെ കിട്ടുന്നത് അല്ലേ ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്നത് ആരാണ് ബാക്ടീരിയ ഫംഗസ് മുതലായ സൂക്ഷ്മജീവികളാണ് ഇവരാണ് വിഘാടകർ എന്ന് പറയുന്നത് അപ്പോൾ ജൈവ ജൈവാവശിഷ്ടങ്ങൾ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർത്ത് ചേർക്കുന്ന ബാക്ടീരിയ ഫംഗസ് മുതലായ സൂക്ഷ്മ ജീവികളെയാണ് വിഘാടകർ എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളതാണിത് ഉൽപാദകർ ഉൽപാദകർ ആരാണ് സസ്യങ്ങളാണ് സസ്യങ്ങൾ സ്വയം ആഹാരം നിർമ്മിക്കുന്നു സസ്യങ്ങളെ ആഹാരമാക്കുന്നതാണ് ഉപഭോക്താക്കൾ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ ഉപഭോക്താക്കളുടെ മൃതാവശിഷ്ടങ്ങൾ അതായത് ജൈവാവശിഷ്ടങ്ങൾ മണ്ണ് മണ്ണിനോട് ചേരുന്നു ഇങ്ങനെയുള്ള മൃതാവശിഷ്ടങ്ങൾ വിഘാടകർ വിഘടിപ്പിച്ച് അത് മണ്ണിൽ പോഷക ഘടകങ്ങളാക്കി വിഘാടനം നടത്തി പോഷക ഘടകങ്ങളാക്കി മാറ്റുന്നു ഈ പോഷക ഘടകങ്ങളെ പിന്നെയും നമ്മുടെ ഉത്പാദകരെ ആകിരണം ചെയ്യുന്നു ഇങ്ങനെയാണ് ആ ഒരു പ്രോസസ്സ് നടക്കുന്നത് സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ വളരെ സിമ്പിളായിട്ടുള്ള ചെറിയൊരു ചാപ്റ്ററാണ് എന്താണ് ആവാസം ആവാസ വ്യവസ്ഥ അതേപോലെ ഫുഡ് ചെയിൻസ് ഫുഡ് വെബ് ഒക്കെ എന്താണെന്നാണ് പഠിച്ചത് വളരെ ഈസിയാണ് അതേപോലെ കൺസ്യൂമേഴ്സ് ആരാണെന്നും പ്രൊഡ്യൂസേഴ്സ് ആരാണെന്നും ഒന്ന് ഓർത്തിരുന്നാൽ മതി അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ അടുത്തൊരു ചാപ്റ്ററായി കാണാം താങ്ക് യു